കേരള ടീമിന് ഛത്തീസ്ഗഡിനെതിരെ 5 വിക്കറ്റിന്റെ വമ്പൻ വിജയം. ടോസ് നേടി ഛത്തീസ്ഗഡ് ടീം ആദ്യമേ ബാറ്റിംഗ് ചെയ്യുകയായിരുന്നു. എന്നാൽ 47-ാമത്തെ ഓവറിൽ 189 റൺസിന് ഛത്തീസ്ഗഡ് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഛത്തീസ്ഗഡ് ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഹർപ്രീത് സിംഗ് ആണ്. 98 റൺസാണ് ഹർപ്രീത് സിംഗ് നേടിയത്. കേരള ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് സിജോമൻ ജോസഫ് ആണ്. 5 വിക്കറ്റാണ് സിജോമൻ നേടിയത്. അതേ സ്ഥലത്ത് ബേസൽ തമ്പി, നിതീഷ് എന്നിവർ 2 വിക്കറ്റ് വീതവും വി മനോഹർ 1 വിക്കറ്റും നേടി. 189 എന്ന ഈ സ്കോർ ചേസാനിറങ്ങിയ കേരള ടീമിന് ഓപ്പണർമാരായ രോഹൻ എസ് കുന്നുമാൽ, മുഹമ്മദ് അസറുദ്ദീൻ എന്നിവർ മികച്ച തുടക്കം തന്നെ സമ്മാനിച്ചു. രോഹൻ 36, മുഹമ്മദ് അസറുദ്ദീൻ 45 റൺസും നേടി. അതിനുശേഷം വന്ന വി മനോഹരൻ 54 റൺസും നേടി. എന്നാൽ സഞ്ജു സാംസൺ ബാറ്റിംഗിൽ തികച്ചും നിരാശപ്പെടുത്തി. 0-ൽ തന്നെ സഞ്ജു സാംസൺ മടങ്ങി. അതിനുശേഷം വന്ന സച്ചിൻ ബേബി 4, സിജോമൻ ജോസഫ് 27, വിഷ്ണു വിനോദ് 26 റൺസും നേടി. അങ്ങനെ 35-ാമത്തെ ഓവറിൽ തന്നെ കേരള ടീം ലക്ഷ്യം മറികടന്നു. അങ്ങനെ കേരള ടീമിന് ഛത്തീസ്ഗഡ് ടീമിനെതിരെ 5 വിക്കറ്റിന്റെ വമ്പൻ വിജയം. കേരള ടീമിന്റെ ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ഇന്ന് ബാറ്റ് കൊണ്ട് വലുതായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ സഞ്ജു ഇന്നത്തെ മാച്ചിൽ മികച്ച ക്യാപ്റ്റൻസി തന്നെയാണ് കാഴ്ചവെച്ചത്. കാരണം ബോളിംഗ് സമയത്ത് നല്ല രീതിയിൽ തന്നെ സഞ്ജു തന്റെ ബോളർമാരെ റൊട്ടേറ്റ് ചെയ്തു. ഒപ്പം ബൌളർമാർ വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് കേരള ടീമിന് ഛത്തീസ്ഗഡ് ടീമിനെ 200-ൻ്റെ താഴെ പിടിച്ചുകെട്ടാൻ സാധിച്ചു. ഇനിയും കേരള ടീമിന്റെ അടുത്ത കളി December 14 ഉത്തരാഖണ്ഡിനെതിരെയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ തന്നെ കൂടുതൽ സിനിമാ സ്പോർട്സ് വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതലറിഞ്ഞ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.